നമസ്കാരം. സുരേഷ് ഗോപി എം പി തന്നെ വിളിക്കുന്ന അർഹരായ എല്ലാവരെയും സഹായിക്കുമെന്നത് പരസ്യമായ രഹസ്യമാണ്. വിഭിന്ന രാഷ്ട്രീയത്തിലുള്ളവരെയും മുഖം നോക്കാതെ അദ്ദേഹം സഹായിക്കും. ഇത്തരത്തിൽ അസുഖബാധിതനായ തന്റെ പിതാവിന്റെ അടുത്തെത്താൻ വിദേശത്തു നിന്ന് തന്നെ നാട്ടിലെത്തിക്കാൻ സുരേഷ് ഗോപി സഹായിച്ചതിനെ കുറിച്ച് ഒരു യുവതിയുടെ കുറിപ്പ് വൈറലായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ജനനായകനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ നിന്ന് വിഭിന്നമാണ് എന്റെ വിശ്വാസങ്ങൾ. എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ മനുഷ്യ സ്നേഹവും സഹാനുഭൂതിയുമാണ് എന്നെ കൊണ്ട് ഈ വരികൾ ഇവിടെ കുറിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും അവർ പറയുന്നു. ജ്യോതിലക്ഷ്മി എന്ന യുവതിയുടെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇതാണ് ആ അച്ഛനും മകളും. ജനുവരിയുടെ തുടക്കത്തോടെ നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹം മനസ്സിൽ കലശലായി തുടങ്ങിയിരുന്നു. കോവിഡ് തുടങ്ങിയതിനു ശേഷം രാജ്യാന്തര യാത്രകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. നാട്ടിൽ അച്ഛന് കുറച്ചായി നല്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെറിയ തോതിലുണ്ടായ ഒരു പക്ഷാഘാതം അച്ഛന്റെ ചലനശേഷിയെ വളരെ പരിമിതപ്പെടുത്തിയിരുന്നു. വീട് വിട്ട് പുറത്തെങ്ങും പോകാൻ കഴിയാതെ സ്വന്തം ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കുടുംബത്തിലുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് അച്ഛൻ എത്തിയതു തന്നെയായിരുന്നു നാട്ടിൽ പോകണമെന്ന എന്റെ ആഗ്രഹത്തെ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ജനുവരി പാതിയിൽ കോവിഡ് വന്ന് ഞാൻ കിടപ്പിലായത്. രണ്ടാഴ്ചത്തെ ക്വാറന്റൈൻ കാലം കഴിഞ്ഞ് തിരികെ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൽ കരുതിയത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് വീണ്ടും ലീവ് എടുത്ത് നാട്ടിൽ പോകണമെന്നായിരുന്നു. കനേഡിയനായ എന്നാൽ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ കാർഡ് എടുക്കാൻ വിട്ടുപോയ എനിക്ക് നാട്ടിൽ പോകാനുള്ള വിസ എടുക്കാനുള്ള സമയം ആയിരുന്നു ആ ഒന്ന് രണ്ട് മാസ കാലയളവ്. പക്ഷെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എപ്പോഴും വരില്ലല്ലോ. എന്റെ കാര്യവും അതിൽ നിന്നും ഒട്ടും വിഭിന്നമായിരുന്നില്ല. ജോലിക്ക് തിരിച്ചുപോയി രണ്ടു ദിവസം ആയപ്പോഴാണ് നാട്ടിൽ അച്ഛന്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് വഷളായത്. അച്ഛനെ സ്ഥിരമായി കാണിക്കുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് ജോൺ എന്ന ന്യൂറോളജിസ്റ്റിനെയായിരുന്നു. ഉടനെ ആംബുലൻസ് വിളിച്ച് ഡോക്ടറെ കാണാൻ അമലയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ലെന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഒമിക്രോൺ രോഗികൾ ഉള്ളതിനാൽ റിസ്ക് ആണെന്നും പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. വിവരമറിഞ്ഞ ഞാൻ ഉടനെ നാട്ടിലേക്ക് പോകാനുള്ള വിസ എടുക്കാൻ അന്വേഷിച്ചപ്പോഴാണ് കോവിഡിന് മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന പോലുള്ള വിസിറ്റിംഗ് വിസകൾ ഇപ്പോൾ അങ്ങനെ എളുപ്പം സാധിക്കുന്ന ഒന്നല്ലെന്ന ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഓവർസീസ് കാർഡ് എടുത്തിട്ട് നാട്ടിൽ പോകാനാണെങ്കിൽ രണ്ടു മൂന്ന് മാസം എടുക്കും. ഒട്ടാവയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലോ മറ്റ് വിസ പ്രോസസിംഗ് ഓഫീസുകളിലോ മുൻകൂട്ടി അനുവദിച്ച അപ്പോയിന്റ്മെന്റ്സ് ഇല്ലാതെ ആർക്കും കയറി ചെല്ലാൻ അനുവാദമില്ലാത്ത അവസ്ഥയാണ് ഈ കോവിഡ് കാലത്ത്. താമസിക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള മോൺട്രിയൽ വിസ ഓഫീസിൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാകട്ടെ ഏപ്രിൽ 1. അച്ഛന്റെ ആരോഗ്യസ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരുന്നതിനാൽ അതുവരെ കാത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ 3 ദിവസം ജോലിയിൽ നിന്ന് വീണ്ടും ലീവ് എടുത്തിരുന്നു. ഉടനെ ഒരു വിസ അപ്പോയിന്റ്മെന്റിനായി പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം ഫോൺ വിളിച്ചു നോക്കി. ഒട്ടാവയിലെ കനേഡിയൻ കോൺസുലേറ്റിന്റെ 3 നമ്പറുകളും 3 ദിവസമായിട്ടും ആരും എടുക്കുന്നതോ വോയിസ് മെസ്സേജുകൾക്ക് മറുപടി തരുന്നതോ ഇല്ല. വിസ പ്രോസസിംഗ് ഏജൻസി ഓഫീസുകളിലേക്ക് വിളിക്കുമ്പോൾ ഇന്ത്യയിൽ എവിടെയോ ഉള്ള കോൾ സെന്ററുകളിൽ ഇരുന്ന കുട്ടികൾ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പഠിച്ചു വെച്ച ഡയലോഗുകൾ പറയുന്നു. അവരിൽ പലരും വിസ സംബന്ധിച്ച സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കാമോ എന്ന് തിരിച്ച് ആവശ്യപ്പെടുന്നു. എങ്ങനെയെങ്കിലും കോൺസുലേറ്ററിൽ ഒരു എമർജൻസി അപ്പോയിന്റ്മെന്റ് തരപ്പെടുത്തിയെടുക്കാൻ ഞാൻ പല രാഷ്ട്രീയ പ്രമുഖന്മാരുടെയും ഫോറിൻ അഫയേഴ്സിന്റെ വെബ്സൈറ്റിലെ പ്രമുഖന്മാരുടെയും ഒക്കെ കിട്ടാവുന്ന ഫോൺ നമ്പറുകളിൽ ഒക്കെ വിളിച്ചു നോക്കുകയും ഇമെയിൽ അയക്കുകയും ചെയ്തിട്ടും ഒന്നിനും ഒരു മറുപടിയും കിട്ടിയില്ല. വേറെ വഴിയൊന്നും കാണാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് സംഘടിപ്പിച്ചു തന്ന ഇന്ത്യൻ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി വനിതയുടെ ഫോൺ നമ്പറിൽ 8 പ്രാവശ്യം വിളിക്കുകയും കോൺസുലേറ്റിൽ വിസ ശരിയാക്കാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പലതവണ മെസ്സേജ് ഇടുകയും ചെയ്തു. 2 ദിവസമായപ്പോൾ അവർ തിരിച്ചു വിളിച്ച് എന്നോട് കോൺസുലേറ്റ് വെബ്സൈറ്റ് നോക്കി ചെയ്യൂ, എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വിസ ഡിപ്പാർട്ട്മെന്റിലല്ല ഇപ്പോൾ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കളഞ്ഞു. അതോടെ ജീവനോടെ അച്ഛനെ ഒരു നോക്ക് കാണാനാവുമെന്ന എന്റെ പ്രതീക്ഷ എനിക്ക് അസ്തമിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ എന്തു ചെയ്യാമെന്നുള്ള ആലോചനയിലാണ് ഞാൻ സുരേഷ് ഗോപി എം ബി എ ഒന്ന് വിളിച്ചു നോക്കിയത്. വിളിക്കുമ്പോൾ നാട്ടിൽ രാത്രി 10:30 കഴിഞ്ഞിരുന്നു. ആദ്യത്തെ 2 ബെൽ റിംഗ് ചെയ്തപ്പോഴേക്കും ആരോ ഫോൺ എടുത്തപ്പോൾ നമ്പർ തെറ്റിപ്പോയോ എന്ന് എനിക്ക് സംശയമായി. സുരേഷ് ഗോപി സാറിനെ ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു മറുപടി. എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം ഉടനടി ഉണർന്ന് പ്രവർത്തിച്ചു. ടൊറോണ്ടോ കോൺസുലേറ്റിലുള്ള ഒരു അപൂർവ എന്ന ഒരു സ്ത്രീയുമായി എന്നെ കണക്ട് ചെയ്തു തന്നു. അപൂർവ മാഡം എനിക്ക് വളരെ പെട്ടെന്ന് പ്രതികരണങ്ങൾ തന്നു. അവർ മുഖേന ഒട്ടാവ എംബസിയിൽ എന്റെ വിസ സ്റ്റാമ്പ് എടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ത്വരിതപ്പെടുത്തുകയും 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് നാട്ടിലേക്ക് പോരാനാവുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ ഓരോന്നിലും
സുരേഷ് ഗോപി എന്ന ആ മനുഷ്യ സ്നേഹി എന്നെ എല്ലാ ദിവസവും രണ്ടു നേരവും ഇങ്ങോട്ട് വിളിക്കുകയും നാട്ടിൽ പോരാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും അച്ഛന്റെ ആരോഗ്യസ്ഥിതി വിവരങ്ങളെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു ജനനായകനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ നിന്ന് വിഭിന്നമാണ് എന്റെ വിശ്വാസങ്ങൾ. എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ മനുഷ്യസ്നേഹവും സഹാനുഭൂതിയുമാണ് എന്നെ കൊണ്ട് ഈ വരികൾ ഇവിടെ കുറിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്രയെങ്കിലും എന്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ എഴുതിയില്ലെങ്കിൽ ഞാൻ നന്ദികേടിന്റെ പര്യായമായി പോകും. പ്രിയ സുരേഷ് ഗോപി സാർ, താങ്കൾ ഈ പോസ്റ്റ് കാണുമോ വായിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു തൃശൂർക്കാരിയാണ്. താങ്കളുടെ രാഷ്ട്രീയമല്ല എൻ്റേത്, എങ്കിലും പറയാതെ വയ്യ. എന്റെ ബുദ്ധിമുട്ടുകൾ ക്ഷമാപൂർവ്വം കേൾക്കാനും ആശ്വസിപ്പിക്കാനും ഉണർന്നു പ്രവർത്തിക്കാനും താങ്കൾ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതാണ് ഒരു യഥാർത്ഥ ജനനായകന് ഉണ്ടാകേണ്ടത്. താങ്കളെ പോലുള്ളവരെയാണ് തൃശൂരിന് ആവശ്യം. താങ്കളോടുള്ള നന്ദി വാക്കുകൾക്ക് അതീതമാണ്. ഈ ഫോട്ടോ താങ്കൾക്ക് തരാൻ വേണ്ടി മാത്രം എടുത്തതാണ്. സ്നേഹം. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ജയിപ്പിച്ച സ്വന്തം മണ്ഡലത്തിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത ജനപ്രതിനിധികൾ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇങ്ങനെയൊരു വ്യത്യസ്തനായൊരു മനുഷ്യനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.